ബോളിവുഡിലെ പകരക്കാരനില്ലാത്ത നടനാണ് ഷാരൂഖാൻ. ഷാരൂഖിനെ പോലെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു നടൻ ഈ രാജ്യത്ത് തന്നെ ഇല്ല എന്നതാണ് സത്യം. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വമ്പൻ തിരിച്ചുവരവ് നടത്തി തിളങ്ങി നിൽക്കുകയാണ് ഷാരൂഖാൻ ഇപ്പോൾ. പഠാനിലൂടെയും ജവാനിലൂടെയും എന്തുകൊണ്ടാണ് താൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരമാകുന്നതെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഷാരൂഖാൻ. ബോളിവുഡിന്റെ ഐശ്വര്യത്തിനായ രാജാവ് താൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുക കൂടിയാണ് ഷാരൂഖാൻ. അതേസമയം തന്നെ ഷാരൂഖാൻ ആദ്യമായി അഭിനയിച്ച സിനിമ പുറത്തിറങ്ങിയിട്ട് 31 വർഷം പിന്നിട്ടിരിക്കുകയാണ്. രാജു ബെൻഗയ ജെന്റിൽമാൻ എന്ന സിനിമയിലൂടെ ആയിരുന്നു നടന്റെ അരങ്ങേറ്റം. ആദ്യം ചിത്രീകരണം പൂർത്തിയാക്കിയത് ഈ ചിത്രമായിരുന്നുവെങ്കിലും റിലീസ് ചെയ്തത് ദീവാന എന്ന ചിത്രമാണ്. എന്നാൽ അന്ന് ഈ സിനിമയിലേക്ക് വരുവാൻ ഷാരൂഖ് മടിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ സഹനടനായിരുന്ന വിവേക് വസ്വാനി. സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ തനിക്ക് കെട്ടിപ്പിടിക്കേണ്ടി വരും, അതിന് ഭാര്യ ഗൗരി ഖാൻ സമ്മതിക്കില്ല എന്നതായിരുന്നു നടന്റെ പ്രശ്നമെന്ന് വിവേക് വസ്വാനി ഓർക്കുന്നു. അസീസ് മിർസിയാണ് രാജു ബെൻഗയ ജെന്റിൽമാൻ സംവിധാനം ചെയ്തത്. ഷാരൂഖ് ഖാൻ നായകനായ ചിത്രത്തിൽ ജൂഹി ചൗള, അമൃത സിംഗ്, വിവേക് വസ്വാനി എന്നിവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തിയത്. പിതാവിന്റെ മരണശേഷം ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് എത്തിയ ഷാരൂഖ് ഖാൻ കുറച്ചുകാലം തനിക്കൊപ്പമാണ് താമസിച്ചിരുന്നതെന്നും ആ സമയത്ത് സിനിമകളിൽ നിന്ന് അവസരം ലഭിച്ചിട്ടും എന്തുകൊണ്ട് താൻ ടെലിവിഷനിൽ തന്നെ തുടരുന്നു എന്ന് വെളിപ്പെടുത്തിയിരുന്നുവെന്നുമാണ് വിവേക് പറയുന്നത്. ബോളിവുഡ് ഹംഗാമിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടന്റെ ഈ വെളിപ്പെടുത്തൽ. ഷാരൂഖ് ഖാൻ എന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അമ്മ മരിച്ചതിനു ശേഷം വീണ്ടും മുംബൈയിലേക്ക് എത്തിയ അവൻ നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് യെസ് പറയേണ്ടി വന്നു. അതുവരെ ടെലിവിഷനിൽ മാത്രം ജോലി ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹം സിനിമകൾക്ക് എതിരായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് സിനിമ ചെയ്യുവാൻ കഴിയില്ല, കാരണം എനിക്ക് സിനിമയിൽ പെൺകുട്ടികളെ കെട്ടിപ്പിടിക്കേണ്ടി വരും, ഗൗരി അത് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നീ വന്ന് എന്റെ കൂടെ നിൽക്ക, നമുക്ക് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞുവെന്നാണ് വിവേക് പറയുന്നത്. ഭാര്യയ്ക്ക് വേണ്ടി സിനിമ വേണ്ട എന്ന് വെച്ച ഷാരൂഖ് പിന്നീട് അമ്മയുടെ ആഗ്രഹം നിറവേറ്റുവാനാണ് സിനിമ ചെയ്തതെന്നും വിവേക് പറയുകയാണ്. എന്നാൽ അമ്മ മരിച്ചതിനു ശേഷം താൻ ഒരു സൂപ്പർ സ്റ്റാർ ആവണമെന്നത് അമ്മയുടെ സ്വപ്നമായതിനാൽ സിനിമ ചെയ്യുവാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. എല്ലാ രാത്രികളിലും ഞങ്ങൾ താജ് പ്രസിഡന്റ് ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് സിനിമയിലേക്ക് എത്തുവാൻ ഇനി എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു എന്നുമാണ് വിവേക് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ഷാരൂഖ് ഖാന്റെ സിനിമകൾ പരാജയപ്പെടണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഗൗരി ഖാൻ മുൻപൊരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സിനിമകൾ പരാജയപ്പെട്ടാൽ തങ്ങൾക്ക് തിരികെ ഡൽഹിയിലേക്ക് പോകാമല്ലോ എന്നാണ് ചിന്തിച്ചിരുന്നത്. 21-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് ബോംബെയിലേക്ക് വന്ന തനിക്ക് എല്ലാം പുതിയതായിരുന്നു. ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു അന്നത്തെ ചിന്തയെന്നും ഗൗരി ഖാൻ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ ഡങ്കിയാണ് ഷാരൂഖ് ഖാന്റെ റിലീസിനൊരുങ്ങുന്ന ചിത്രം. രാജ്കുമാർ ഹിരാനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ താപ്സി പന്നു, വിക്കി കൗശൽ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.